എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക, അതുപോലെ കോളേജ് കോഴ്സ് ഓപ്ഷൻ എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് അടുത്ത ആഴ്ചയോടെ മാത്രമാണ് പ്രസിദ്ധീകരിക്കുക. അതായത് വിദ്യാർത്ഥികൾ നിലവിൽ നൽകിയിട്ടുള്ള അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള പ്ലസ് വണ്ണിൻ്റെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക്, അതുപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരുന്ന പല ഡോക്യുമെൻറ്റുകളുടെയും ആ ഒരു വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ അത് കറക്റ്റായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ദ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് സ്ക്രൂട്ടനി ഓഫ് ആപ്ലിക്കേഷൻ ഈസ് ഗോയിങ് ഓൺ, ദ ഇൻഡെക്സ് മാർക്ക് വിൽ ബി പബ്ലിഷ്ഡ് സൂൺ, ചെക്ക് യുവർ മാർക്ക് അറ്റ് ദാറ്റ് ടൈം ആൻഡ് ഇൻഫോം യുവർ നിയറസ്റ്റ് LBS സെൻറ്റർ ഇഫ് എനി കറക്ഷൻ ഈസ് റിക്വയർഡ്. അതായത് വിദ്യാർത്ഥികളുടെ അപേക്ഷയുടെ സൂക്ഷ്മ പരിശോധനയുടെ അടുത്ത ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൂചിക അടയാളം, അതായത് ഇൻഡെക്സ് മാർക്ക്, ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ പരിശോധിക്കുകയും എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ നിങ്ങളുടെ തൊട്ടടുത്തുള്ള LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ അറിയിക്കുകയും ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിസിറ്റ് വെബ്സൈറ്റ് റെഗുലറി ഫോർ ന്യൂ ഇൻഫോർമേഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ. അതായത് വിദ്യാർത്ഥികൾ ഡെയിലി വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നതിനായിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഡെയിലി ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ്, അതായത് റാങ്ക് ലിസ്റ്റിന് മുമ്പാണ് ഇൻഡെക്സ് മാർക്ക് വരുന്നത്. ഇൻഡെക്സ് മാർക്ക് വരുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക്, ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ ബയോളജി എന്നിവയുടെ ടോട്ടൽ മാർക്ക് 120 ഓരോ സബ്ജക്റ്റിനും 120 വരുന്നത്. അങ്ങനെ ടോട്ടൽ 360 ഈ ഒരു മൂന്ന് സബ്ജക്റ്റുകളുടെ മാർക്കും വരുന്നത്. അപ്പോൾ 360 നിങ്ങൾക്ക് ലഭിച്ച മാർക്കിനെ 1.2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ഇൻഡെക്സ് മാർക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾ CBSE വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പ്രോസ്പെക്റ്റസിൽ നൽകിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഇൻഡെക്സ് മാർക്ക് വന്ന ശേഷം നിങ്ങൾക്ക് ആ ഒരു ഇൻഡെക്സ് മാർക്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് LBS സെൻറ്ററിനെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു തെറ്റുകൾ പരിഹരിച്ച ശേഷമാണ് മെയിൻ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ മെയിൻ ഇൻഡെക്സ് മാർക്കും പ്രസിദ്ധീകരിക്കുക. അപ്പോൾ അതിനുശേഷം മെയിൻ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം ഉണ്ടാവുക. അതായത് പിന്നീടാണ് ഈ ഒരു കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ആ ഒരു ലിസ്റ്റ് വരികയും ആ ഒരു ഘട്ടത്തിൽ വരുന്ന ആ ഒരു ഓപ്ഷനുകൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസായിട്ട് നൽകാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്താണ്, അതുപോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സെയിം ടോക്കൺ ഫീ പേയ്മെൻറ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ടോക്കൺ ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ആകെ ഫീസിൻ്റെ ഒരു നിശ്ചിത ശതമാനം പൈസ നിങ്ങൾ ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കുന്നത്. അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി 2 അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ 2 അടക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 നിങ്ങൾ അടക്കേണ്ട ആവശ്യം വരുന്നില്ല, നിങ്ങൾ 1 മാത്രമാണ് ഈ ഒരു ഫീസ് അടക്കേണ്ടത്. അത് നിങ്ങൾ ഓപ്ഷൻ വെക്കുന്ന രീതിയിൽ ആണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ആ ഒരു കാര്യം വരുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു 1 ഓപ്ഷൻ സെൽഫ് ഫിനാൻസും പിന്നീടാണ് ഗവൺമെൻറ് കോളേജും വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഗവൺമെൻറ് കോളേജാണ് കിട്ടുന്നതെങ്കിൽ 23,170 ടോക്കൺ ഫീ പേയ്മെൻറ്റ്, അതായത് ആ ഒരു കോഴ്സ് ഫീസ് മുഴുവനായിട്ടാണ് ഗവൺമെൻറ് കോളേജ് കിട്ടുകയാണെങ്കിൽ ടോക്കൺ ഫീ ഇനത്തിൽ അടക്കേണ്ടി വരിക. അതേസമയം നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത് 25,000 നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ആദ്യം സെൽഫ് ഫിനാൻസ് കോളേജ് വെച്ചു, പിന്നീടാണ് ഗവൺമെൻറ് കോളേജ് വെച്ചതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഗവൺമെൻറ് കോളേജ് കിട്ടുന്ന സമയത്ത് 23,170 നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടക്കേണ്ടതായിട്ടുണ്ട്. ആ ടോക്കൺ ഫീ പേയ്മെൻറ്റിനത്തിൽ അടക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലാണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുക വഴി നിങ്ങൾ ആ ഒരു 25,000 ആ ഒരു ബാക്കിയായിട്ടുള്ള, അതായത് ഏകദേശം 1,000+ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഓരോ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതില്ല. നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കാനുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിട്ട് അവിടെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ലിങ്ക് വരികയുള്ളൂ. ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ആ ഒരു ലിങ്ക് അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് എല്ലാ വിദ്യാർത്ഥികളും ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതുണ്ടോ എന്നുള്ളത്. അപ്പോൾ SC ST അതുപോലെ തന്നെ OEC
വിദ്യാർത്ഥികൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇനത്തിൽ വരുന്ന ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1000 രൂപ മാത്രമാണ് ഈ ടോക്കൺ ഫീ ഇനത്തിൽ വരുന്നത്. അതുപോലെ എല്ലാ വിദ്യാർത്ഥികളും ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കണമെന്ന് ചോദിച്ചാൽ എല്ലാ വിദ്യാർത്ഥികളും അടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാനുള്ള അവസരമുണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് കോളേജ് കോഴ്സ് ലിസ്റ്റ് വരികയും ആ ഒരു ഘട്ടത്തിൽ വരുന്ന കോളേജിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ആ ഒരു ഘട്ടത്തിൽ വെക്കാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആദ്യം വെക്കുന്ന ഓപ്ഷനെ പരിഗണിച്ചുകൊണ്ടാണ് പിന്നീടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് വരിക, അതായത് 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. പിന്നീട് ഈ ഒരു അലോട്ട്മെൻറ്റ് ഘട്ടത്തിനിടയിൽ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു പഴയ, അതായത് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന കോളേജുകളൊന്നും ഓപ്ഷനായിട്ട് വെക്കാനും സാധിക്കുന്നതായിരിക്കില്ല. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതുള്ളൂ. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റൊന്നും അടക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു തവണ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ വീണ്ടും ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നിങ്ങളൊരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ, ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആദ്യം ലഭിച്ചിട്ടുള്ളത് എ എന്ന കോളേജിലാണെന്ന് കരുതുക. നിങ്ങളിപ്പോൾ എ ബി സി ഈ ഒരു രീതിയിൽ കോളേജ് വെച്ചിട്ടുണ്ട്. എ എന്ന കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, അതായത് ഈ ഒരു എ അല്ല, ഇപ്പോൾ സി എന്ന കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കരുതുക. സി എന്ന കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്കത് ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 23,170 രൂപ നിങ്ങൾ അടച്ചു എന്ന് കരുതുക. അപ്പോൾ ഈ ഒരു അടുത്തതായിട്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ ബി എന്ന കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, അത് ഗവൺമെൻറ് കോളേജ് തന്നെയാണെന്ന് കരുതുക. ഗവൺമെൻറ് കോളേജാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അടച്ച ഫീസ് ആ ഒരു പുതിയ കോളേജിലേക്ക് എൽ ബി എസ് സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യും. അതേസമയം ബി എന്ന കോളേജ് സെൽഫ് ഫിനാൻസ് കോളേജ് ആണ് എങ്കിൽ ഈ ഒരു ഫീസ് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടൊരു 1000 സംതിങ് രൂപ ഫീസ് അടക്കാനായിട്ടുണ്ടാകും. ആ ഒരു ഫീസായിട്ട് ആ ഒരു ഫീസ്, അതായത് സെൽഫ് ഫിനാൻസിൽ 25 രൂപയാണ് ഫീസ് വരുന്നത്. ഈ ഒരു നിങ്ങൾ ഈ ഒരു രീതിയിൽ ആണ് ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യം കിട്ടിയത് ഗവൺമെൻറ്റാണ്, പിന്നീട് കിട്ടിയത് സെൽഫ് ഫിനാൻസ് ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു 25 രൂപ ഇവിടെ ബാക്കി ഭാഗമായിട്ടുള്ള ഏകദേശം 1000 സംതിങ് രൂപ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടി വരികയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു 3 അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ കിട്ടിയിട്ടുള്ള ആ ഒരു കോഴ്സിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളവർക്ക് പിന്നീട് ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ലഭ്യമാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ആ ഒരു നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള ആ ഒരു സീറ്റിൽ നിങ്ങൾക്ക് തുടർന്ന്, അതായത് ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റുകളൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. നിലവിൽ വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് അടുത്ത ആഴ്ചയോടെയാണ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത കാണുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5-6 ദിവസം എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം അടുത്ത തിങ്കളാഴ്ചയോടെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, അതായത് റാങ്ക് ലിസ്റ്റല്ല, ഇൻഡെക്സ് മാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഓരോ കോഴ്സ് ഓപ്ഷൻ വെക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഫീ ഡീറ്റെയിൽസിനെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.